ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 31/1/2022 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നോടി ആയിട്ട് ഇന്ന് ചെറിയൊരു ടിപ്സ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 1-2 ആഴ്ചകളൊക്കെ ആയിട്ട് ഉള്ളൊരു പ്രവണതയായിരുന്നല്ലോ ഈ ഓവർ സ്റ്റോക്ക്. ആ ഒരു ഓവർ സ്റ്റോക്ക് എന്നുള്ളൊരു പ്രവണത എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നും അതിൻ്റെ ഇന്നലെ ഒക്കെ ആയിട്ട് വില ചെറിയ രീതിയിൽ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല റേറ്റ്. എന്നാലും 1-2 ദിവസങ്ങൾക്കകം ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് കവർ ചെയ്യാമെന്നാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. കാരണം എല്ലാവരുടെയും അത്യാവശ്യം നല്ല രീതിയിലൊരു സെയിലൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സെയിലിനനുസരിച്ചുള്ളൊരു കോഴികൾ, വലുതായ കോഴികൾ കിട്ടാൻ ചെറിയൊരു ടൈറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇന്നലെ തീറ്റയുടെ വില കൂടിയത്. ഒരു ഫാമേഴ്സിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ്. എന്നാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത് പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഇതായാലും റേറ്റ് 100 കഴിഞ്ഞ് 110 ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പുതുതായിട്ട് വന്ന പല ഫാമേഴ്സിനും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് ബ്രോയിലർ കോഴിയുടെ കാലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം. കാലിൻ്റെ കളറിൽ നമുക്കറിയാം, സാധാരണ രീതിയിൽ 2 കളറിലാണ് നമുക്ക് ബ്രോയിലർ കോഴികളെ കാണാറ്. ഒന്ന് മഞ്ഞ കളറിലും അതേപോലെ തന്നെ വൈറ്റ് കളറിലും. ഈ വൈറ്റ് കളറിൽ വരുന്നതാണ് പൊതുവെ നോൺ കോബ് എന്നറിയപ്പെടുന്നത്. എന്നാൽ മഞ്ഞ കളറിൽ വരുന്നത് കോബും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കോബിൽ തന്നെ ചില സമയങ്ങൾക്ക് കാല് ആ ഒരു മഞ്ഞ കളർ തെളിഞ്ഞ് വരാതെ വയറ്റിൽ തന്നെ നിൽക്കും. അങ്ങനെ വയറ്റിൽ നിൽക്കാനൊരു കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ചിക്സ് തന്ന ചിക്സ് കമ്പനിയുടെയോ അല്ലെങ്കിൽ ആ ഒരു ബ്രീഡിൻ്റെയോ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ കാണുന്നത് ഇപ്പോൾ ശരിയായ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാച്ചാണ്. അതിൻ്റെ കാല് മഞ്ഞ കളർ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു കാലിന് നല്ലൊരു വണ്ണവും ഉണ്ടാവും. പക്ഷേങ്കിൽ ഈ ഗ്രോത്ത് കറക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മഞ്ഞ കളർ തെളിഞ്ഞ് വരാതെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതുപോലെ മഞ്ഞ കാല് തെളിഞ്ഞു വരാത്തത് ചിക്സിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ബ്രീഡിൻ്റെയോ കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കമ്പനികളെ സംരക്ഷിക്കാനൊന്നല്ല, നമ്മുടെ ഫാമേഴ്സിനിടയിൽ വരുന്ന ചില മിസ്റ്റേക്കുകൾ അങ്ങനെ ആ ഒരു കാരണത്തിലേക്ക് എത്താറുണ്ട്. അതായത് കൃത്യമായ രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള ഗ്രോത്ത് വരാതെ വരുമ്പോൾ ഈ പറയും പോലെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ട് നമ്മുടെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞതുണ്ട്. അതായത് കോബാണെന്ന് പറഞ്ഞിട്ട് തന്ന ചിക്സ് കോബല്ല, നോൺ കോബാണ്, ഇങ്ങനെ കാലിങ്ങനെ ഇത് ഈ രീതിയിലാണ് കളറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ കാലിൻ്റെ കളർ മാത്രം നമ്മൾ നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോബ് ആ ഒരു ഇനത്തിൽ വരുന്ന ചിക്സ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടും കാലിങ്ങനെ വൈറ്റ് കളറും അതേപോലെ തന്നെ വണ്ണമില്ലാത്ത കാല്, അതുപോലെ തന്നെ കോഴികളും ശരിയായ രീതിയിലുള്ള വെയിറ്റ് വെക്കുക, അതൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ആ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫാമിലിയുള്ള ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആ ഫാമിലിയുടെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ കാരണങ്ങളും നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് പറയാമെന്നുള്ളൊരു പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ഒന്നല്ല, ഒരു 5 മിനിറ്റിൻ്റെ മുകളിലോട്ടുള്ള വീഡിയോ ആരും തന്നെ എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള വീഡിയോ ആയാലും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാമിൽ കൃത്യമായ ഇടവേള കൊടുക്കാതെ, നമ്മൾ കൃത്യമായ ഇടവേള പാലിക്കാതെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ പ്ലേസ്മെൻറ് നടത്തിയാൽ ഈ ഒരു പ്രശ്നം സംഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫീഡിങ് അതേപോലെ തന്നെ ശരിയായ രീതിയിലുള്ള വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഫാമുകൾ, തീറ്റ കൊടുക്കുന്ന രീതികൾ, ഇതൊക്കെ ഇതിനകത്തൊരു ഘടകമാണ്. അതേപോലെ തന്നെ തീറ്റ ക്വാളിറ്റി ഇല്ലാതാവുക, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ ബ്രോയിലർ കോഴികൾക്ക് അതിൻ്റെ ആ ഒരു സമയത്ത് കിട്ടേണ്ട തീറ്റയും വെള്ളവും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു മീറ്റിൻ്റെ ഒരു ഗ്രോത്തിനെ അപേക്ഷിച്ച് അതിൻ്റെ ഫെദർ ഗ്രോത്ത് കൂടും. ഇങ്ങനെ ഫെദർ ഗ്രോത്ത് കൂടുകയും മീറ്റ് ഗ്രോത്ത് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ കോഴികൾ പെട്ടെന്ന് തന്നെ അത് പാറി നടക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ബ്രോയിലർ കോഴിനെ വളർത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ വെയിറ്റ് നമ്മൾ കൂട്ടിയെടുക്കുക എന്നുള്ളത്. മാക്സിമം ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് ഓടാൻ പറ്റാത്ത രീതിയിലൊരു വെയിറ്റിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതോരോരോ കാര്യങ്ങൾ നമുക്ക് ഓരോരോ വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരാം. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ചോദിക്കാവുന്നതുമാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ മഞ്ഞക്കാലിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് അതിൻ്റെ ഓരോരോ കാരണങ്ങൾ, ഇപ്പോൾ ഒന്നാമത് ഒരു കാരണം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കൃത്യമായ ഇടവേള കൊടുക്കാതൊക്കെ പ്ലേസ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്, അപ്പോൾ അത് ഓരോരോ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും പറയാം. അപ്പോൾ ഇന്നത്തെ റേറ്റും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ്, അതേപോലെ തന്നെ കേരള ബി സി സി റേറ്റ്, വയനാട് റേറ്റ്, കൺഫേം റേറ്റ്. 31/1/2022 ഫിക്സ്ഡ് 94.94. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നേക്കുന്നത് 94 രൂപയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ വയനാട് റേറ്റും ഒക്കെ ആണെങ്കിൽ ഇന്ന് 96 രൂപയാണ് വയനാട് റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു കട്ടിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇന്ന് മാർക്കറ്റ് നടക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കർഷക സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു കൺഫേം റേറ്റ് പറയുകയാണെങ്കിൽ 93+ ആണ്. 93-ലും കുറച്ചിട്ട് ആരും തന്നെ കോഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ ഒരു സിറ്റുവേഷനിലില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ കൺഫേം റേറ്റ് 93 ആണ്. പിന്നെ ചിക്സ് റേറ്റ് നമുക്കറിയാമല്ലോ, ഹച്ചിങ് ഹോളിഡേയ്സ് ആണ്, ചില ചിക്സുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അത് തന്നെ 22, 23, 24, 25 ആ റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് നടന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ പറഞ്ഞൊരു ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർക്ക് ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തൊന്നും ഫുള്ള് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇങ്ങനെ അറിയേണ്ട ആൾക്കാർ, അടുത്ത വീഡിയോക്ക് കാത്തിരി നിൽക്കാൻ സമയമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പെട്ടെന്ന് അറിയേണ്ട ആൾക്കാർ, തീർച്ചയായിട്ടും അവർക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 88-48-652-443 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതായത് ശരിയായ രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടാതെ ഏതെങ്കിലും ഫാമേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് എക്കാര്യം പറഞ്ഞത്. അപ്പോൾ സുഹൃത്തുക്കളെ, നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.